ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഞ്ചലീന ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്ഷികളെക്കുറിച്ചാണ്, ബേർഡ്സ്. അപ്പോൾ പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഓർണിത്തോളജി. എന്താണ് ഓർണിത്തോളജി? പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണെന്നറിയാവോ? എ ഒ ഹ്യൂം ആണ് എഴുതിയത്. നമ്മൾ പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. ആരാണ് ഇദ്ദേഹം? ഒരു പക്ഷി നിരീക്ഷകനാണല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഒരു കുരുവിയുടെ പതനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. തട്ടേക്കാട് പക്ഷി സംഗീതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആരാണ്? സലീം അലിയാണല്ലേ. എന്താണ്, അദ്ദേഹമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾ. നമുക്കെല്ലാവർക്കും അറിയാം പക്ഷികൾക്കും ഉണ്ടൊരു ദിവസം അല്ലേ. എന്താണെന്നറിയാവോ? ദേശീയ ലോക പക്ഷിദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 8 ആണ്. എന്നാണ്? മെയ് 8 ആണ്. അങ്ങനെയെങ്കിൽ ദേശീയ പക്ഷിദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? നവംബർ 12 ആണ് ദേശീയ പക്ഷിദിനം. നമുക്കറിയാം 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു പക്ഷിയുടെ ശരീര ഊഷ്മാവ്. എത്രയാണ്? 41 ഡിഗ്രി സെൽഷ്യസ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സാധാരണയായി പക്ഷികളുടെ എണ്ണം കൂടുതലായി കാണപ്പെടുന്നത്. ലോകത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. നമ്മളിതിനെ ഇംഗ്ലീഷിൽ ഓസ്ട്രിച്ച് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സ്ട്രോതിയോ കാമിലസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇത് കാണപ്പെടുന്നത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. മുൻകാലത്ത് ഒട്ടകപ്പക്ഷികൾ ഒത്തിരി ഉണ്ടായിരുന്നുവെങ്കിലും വേട്ടയാടൽ മൂലം അവയ്ക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ജോർദാൻ, സിറിയ, ഇറാഖ്, പാലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇവയെ സുലഭമായി കണ്ടിരുന്നിട്ടുണ്ട്. ഇറച്ചിക്കും മുട്ടയ്ക്കും ഒക്കെയായിട്ടാണ് നമ്മളിതിനെ വളർത്തുന്നത്. ഒരു കോഴിമുട്ടയുടെ 24 ഇരട്ടി തൂക്കം വരുന്നതാണ് ഇതിൻ്റെ മുട്ടയ്ക്ക്. ഏകദേശം 1.6 കിലോഗ്രാം വരെ ഇതിൻ്റെ മുട്ടയ്ക്ക് തൂക്കം ഉണ്ടായിരിക്കും. ഇതിൻ്റെ തൂവലും ചർമ്മവും ഒക്കെ അലങ്കാര പണികൾക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഒട്ടക പക്ഷിക്ക് 2 മീറ്ററിലേറെ ഉയരവും 93 മുതൽ 130 കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടായിരിക്കും. ഇവയുടെ 2 വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടകപ്പക്ഷിക്ക് ഓടാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചിറകുകളുണ്ടെങ്കിൽ കൂടിയും പറക്കാനുള്ള കഴിവില്ല. കാരണം നമുക്കറിയാമല്ലോ വെയിറ്റ് ഇത്രയും കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. ഇതേ റാറൈറ്റ് വിഭാഗത്തിൽ പെടുന്നവയാണ്. ഒട്ടകപ്പക്ഷി, എമു, റിയ, കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാനുള്ള കഴിവില്ല. ഒട്ടകപ്പക്ഷിക്ക് അപാരമായ ദൂരക്കാഴ്ചയാണ് ഉള്ളത്. ഇതിൻ്റെ ആയുസ് 75 വർഷമാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടകപ്പക്ഷിക്കാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ തലച്ചോറിൻ്റെ വലുപ്പത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണ് അതിനേക്കാളും വലുതാണ് അതിൻ്റെ കണ്ണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പക്ഷി പരിചയപ്പെട്ടു. അപ്പോൾ ഏറ്റവും ചെറിയ പക്ഷി ആരാണ്? ഹമ്മിങ് ബേഡാണ് ഏറ്റവും ചെറിയ പക്ഷി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിന് അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കുവാനുള്ള ഒരു കഴിവുണ്ട്. ഇത് നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ ചെറിയ പക്ഷിയാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂട് എങ്ങനെയുള്ളതായിരിക്കും? ഏറ്റവും ചെറുതായിരിക്കും. അതിൻ്റെ മുട്ട എങ്ങനെയായിരിക്കും? അതും ഏറ്റവും ചെറുതായിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് മറ്റ് കിളികളെ മറ്റ് ഇതിൻ്റെ ശരീരഭാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മറ്റ് കിളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏറ്റവും വലിയ പ്രത്യേകത അറിയാമല്ലോ, പിറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി എന്ന അപരനാമമുള്ളതും ആർക്കാണ്? ഹമ്മിങ് ബേഡിനാണ് ഉള്ളത്. ഇനി അടുത്തയാളാണ് കിവി. ന്യൂസിലാൻഡ് ദ്വീപുകളിലൊക്കെ കണ്ടുവരുന്ന പറക്കാൻ കഴിവില്ലാത്ത ഒരു പക്ഷിയാണ് കിവി. ന്യൂസിലാൻഡിൻ്റെ ദേശീയ ചിഹ്നം എന്താണ്? ഈ കിവിയാണ് കേട്ടോ. ഈ പക്ഷിയുടെ പരിണാമ പ്രക്രിയ ഏറെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെട്ട് കിടന്നതും ഭീഷണിയായി മറ്റ് ചിന്തകൾ ഇല്ലാതിരുന്നതും ഇവയുടെ പരിണാമത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആൺകിളികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് കിവി എന്ന പേര് ഇതിന് ഉണ്ടായത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? കോഴിയോളം വലിപ്പം വരുന്ന പിക്ചർ കണ്ടില്ലേ, അതേപോലൊക്കെ വലിപ്പം വരുന്ന ഈ പക്ഷിക്ക് ആകർഷകമായ നിറങ്ങളൊന്നുമില്ല. തൂവലുകൾ എങ്ങനെയാണ്?
ഒരു രോമം പോലെ തോന്നിക്കുന്നവയാണ് ഇതിൻ്റെ തൂവലുകൾ. വാലിതിന് തീരെയില്ല. അതിൻ്റെ ചുണ്ട് കണ്ടോ, ചുണ്ടിന് താഴെയുള്ള തൂവൽ രോമങ്ങൾ ഇവയുടെ സ്പർശനാവയവങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആൺകിളികളിലും പെൺകിളികളിലും കാഴ്ചയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ആൺകിളികൾ കിവി എന്ന രൂപ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുമ്പോൾ പെൺകിളികൾ എങ്ങനെയാണ്, കൂർ കൂർ എന്ന മട്ടിലാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. കിവി പക്ഷികൾ രാത്രിയിലാണ് ഇര തേടി ഇറങ്ങുക. ഇവയുടെ ഇര പ്രധാനമായി ഇവ എങ്ങനെയാണെന്നറിയ കണ്ടുപിടിക്കുന്നത്, മണത്താണിവ തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ ഇര തേടുന്ന പക്ഷികൾ അപൂർവമാണ്. ഇതിൻ്റെ ചുണ്ടിൻ്റെ അഗ്രഭാഗത്തായിട്ട് നാസാദ്വാരങ്ങൾ കാണപ്പെടുന്നു. പുഴുക്കൾ, പ്രാണികൾ, ചെറുപഴങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണങ്ങൾ. ഇവ അധിക സമയമൊന്നും വിളക്ക് ഇണകളുമായി കൂട്ടുകൂടാറില്ല. മരപ്പൊത്തുകളിലും വേരുകളിലും പുല്ലുകളും തൂവലും ഒക്കെ വെച്ചാണ് ഇവ കൂടുണ്ടാക്കുന്നത്. ഒന്നോ രണ്ടോ മുട്ടകൾ മാത്രമാണിവ ഇടുന്നത്. ശരാശരി 13 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള മുട്ടയ്ക്ക് ഒരു 450 ഗ്രാം ഭാരം വരെ ഉണ്ടാകും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൺപക്ഷികളാണ് അടയിരിക്കുക. വിരിയുമ്പോൾ തന്നെ തൂവൽ കുപ്പായം ഉണ്ടാകുന്ന കിവി കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്വയം ഇര തേടാനായിട്ട് തുടങ്ങും. കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായാൽ 6 വർഷത്തോളം സമയമെടുത്തു. കോളനിവൽക്കുന്ന കാലത്ത് വംശനാശ ഭീഷണി ഉണ്ടായിരുന്നു എങ്കിലും ഇന്ന് സർക്കാരിൻ്റെ സഹായത്തോടെ ഭീഷണികളൊക്കെ കുറയ്ക്കാനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ താറാവ്. കരയിലും വെള്ളത്തിലുമൊക്കെ ജീവിക്കുന്ന താറാവിൻ്റെ ശരീരത്തിൻ്റെ ഒരു തോണിയുടെ ഷേപ്പാണ് ശരീരത്തിന് ഉള്ളത്. അതിൻ്റെ കാല് കണ്ടോ, ഏത് പരിതസ്ഥിതിയിലും ജീവിക്കാൻ താറാവിന് കഴിയും. അതായത് പാട പോലെ ചർമ്മം ഉള്ള പോലെയാണ് അതിൻ്റെ വിരലുകൾ തമ്മിൽ യോജിപ്പിച്ചേക്കുന്നത്. പിക്ചർ കണ്ടില്ലേ, നമുക്കറിയാം താറാവ് കരയിലും വെള്ളത്തിലും അതിന് താമസിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ രണ്ടിനും പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കാലുകൾ. നീന്താൻ സഹായിക്കുന്നുണ്ട് ഈ കാലുകൾ. ഇങ്ങനെ ചർമ്മബന്ധമുള്ള പാദങ്ങളായ കാരണത്താൽ ഇവയ്ക്ക് വളരെ വേഗം നീന്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ കഴുത്ത് കണ്ടില്ലേ, നല്ല നീളമുള്ള കഴുത്താണ് അതിനുള്ളത്. വളർച്ച എത്തിയ താറാവുകൾക്ക് 30 to 60 സെൻറ്റിമീറ്റർ വരെ നീളവും 0.5 to 7 kilograms തൂക്കവും ഉണ്ടായിരിക്കും. നീളം കൂടിയ കഴുത്ത് ശരീരത്തിൻ്റെ തലയൊഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളിലേക്ക് എത്താനും സഹായിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ശരീരം കണ്ടോ, ഒരു തോണി പോലെ കാണപ്പെടുന്നല്ലേ. താറാവുകളുടെ ശരീരത്തിൽ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിറകുകൾക്ക് വലിയ വലിപ്പമൊന്നും ഇല്ല. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഇരു ചിറകുകൾക്കുമുള്ള പറക്കത്തൂവലുകൾ ഉടൽ ഭാഗത്തുനിന്ന് അല്പം പിന്നിലേക്ക് തള്ളി നിൽക്കാറുമുണ്ടല്ലേ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മറയത്തക്ക വിധമാണ് ഈ തൂവലുകൾ ഉത്ഭവിച്ചിരിക്കുന്നത്. എണ്ണമയമുള്ള തൂവലുകളും തൊക്കിനടിയിലെ കട്ടിയായ കൊഴുപ്പ് ശേഖരവും തണുത്ത ജലാശയത്തിൽ പോലും ഇവയെ വളരെ നേരം നീന്താനായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ ചുണ്ടുകൾ. വലിപ്പമേറിയ പരന്ന കൊക്കാണ് ഇവയ്ക്ക് ഉള്ളത്. ഒരു അരിപ്പ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമുക്ക് വെള്ളത്തിൽ മുങ്ങിത്തപ്പി കൊക്കിനുള്ളിലാക്കുന്ന ഇരയോടൊപ്പം എന്ത് സംഭവിക്കും, കുറച്ച് വെള്ളം കൂടെ വരും അല്ലേ. അതെന്നെ അടുക്കും, കൊക്കിൻ്റെ ഇരുവശങ്ങളിലോട്ടുള്ള ഒരു സമാന്തര പ്ലേറ്റുകൾ ഇര പുറത്തേക്ക് പോകാതെ വെള്ളം കളയുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഊങ്ങ പരിചയമുണ്ടല്ലേ. ഊങ്ങ എപ്പോഴാണ് ഇര തേടാൻ ഇറങ്ങുന്നത്, രാത്രിയിലാണ്. എന്തുകൊണ്ടാണ്, ഊങ്ങയ്ക്ക് പകലതിന് കാഴ്ചശക്തി ഇല്ല, രാത്രിയിലാണ് അതിന് കാഴ്ചശക്തി ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിയും മൂങ്ങയുടെ കണ്ണ് കണ്ടില്ലേ, ഇപ്പം എങ്ങനെയാണ്, നല്ല തിളക്കമുള്ള കണ്ണുകളാണല്ലേ. നമ്മളെ പൂച്ച അതിൻ്റെ കണ്ടോ, അതുപോലെ രാത്രിയിൽ മൂങ്ങയുടെ കണ്ണ് നന്നായിട്ട് തിളങ്ങി അതിനത് കാണാൻ കഴിയും. കഴുത്ത പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് മൂങ്ങ. അതേപോലെ തന്നെ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയും മൂങ്ങ തന്നെയാണ്. ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ആരാണെന്നറിയാവോ, ആൽബട്രോസ് എന്നാണ് ആ പക്ഷിയുടെ പേര്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലെ തണുപ്പ് കൂടുതലുള്ള കടൽ ഭാഗങ്ങളിലും പസഫിക് സമുദ്രത്തിൻ്റെ ഉത്തര മേഖലകളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു കടൽ പക്ഷിയാണ് ഇത്. വളരെ ദൂരം വിശ്രമമില്ലാതെ ഇവയ്ക്ക് പറക്കാൻ കഴിയും. ആൽബട്രോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആൽബട്രോസുകൾ
അപൂർവമായി മാത്രമേ താഴേക്ക് വരാറുള്ളൂ. കൂടുതൽ സമയവും ആകാശത്ത് പറന്നു നടക്കാനും വിദൂര ദ്വീപുകൾ തേടിപ്പോകാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പറക്കാൻ കഴിവുള്ള പക്ഷികളിൽ ചിറകിന് ഏറ്റവും വലുപ്പം കൂടുതലുള്ളതും ആൽബട്രോസ് പക്ഷിക്കാണ്. 11 അടിയിൽ കൂടുതൽ വലുപ്പമാണ് ഇവയുടെ ചിറകിനുള്ളത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഇവയ്ക്ക് കടലിന് മുകളിൽ കൂടി പറക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ഷീണിക്കുന്ന സമയങ്ങളിൽ കടൽ വെള്ളത്തിന് മുകളിൽ ഇവ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ആൽബട്രോസ് പക്ഷികൾ പ്രധാനമായും കടൽ വെള്ളമാണ് കുടിക്കുന്നത്. കണവ പോലെയുള്ള മത്സ്യങ്ങളെയും ബോട്ടുകളിലെ മാലിന്യങ്ങളൊക്കെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ശാന്തസമുദ്രങ്ങളിലെ ചെറിയ ദ്വീപുകളിലുള്ള പാറക്കെട്ടിലാണ് ഇവ കൂട് കെട്ടുന്നത്. കൂട്ടമായാണ് കൂടുകൾ കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ മുട്ട വിരിയാനായിട്ട് 80 ദിവസം വരെ ടൈമെടുക്കും. കുഞ്ഞുങ്ങൾക്ക് വളർച്ചയെത്താൻ 10 മാസവും എടുക്കും. എസ്കിമോകൾ ഈ പക്ഷികളെ വേട്ടയാടാറുണ്ട്. 22 ഇനം ആൽബട്രോസുകൾ ലോകത്തുള്ളതായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പക്ഷിയാണ് കഴുകൻ, അല്ലേ? കഴുകനാണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞിനെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു പക്ഷിയാണ്, അല്ലേ? കഴുകൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ഉയരത്തിൽ കഴുകനെ പറക്കാൻ സാധിക്കും. പക്ഷേ അതിന് വളരെ വലിയ കാഴ്ചശക്തിയാണ്, വളരെ അപാരമായ കാഴ്ചശക്തിയാണ് ഈ കഴുകനുള്ളത്. നമുക്ക് തന്നെ അറിയാം, ആകാശത്തോടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ പറന്നാലും അതിന് താഴെയുള്ള ചെറിയ കോഴിക്കുഞ്ഞിനെ പോലും നമുക്ക് കാണാൻ പറ്റും അതിന്. അപ്പോൾ അതിൻ്റെ കാഴ്ചശക്തിയുടെ ആഴം എത്രയാണെന്ന് മനസ്സിലായല്ലോ. ധാരാളം പക്ഷികളെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? അതിൽ പക്ഷികളുടെ പൂർവികർ എന്നാര് അറിയപ്പെടുന്നത് ആരാണെന്നറിയാമോ? ആർക്കിയോപ്റ്റിക്സ് എന്ന പക്ഷിയാണ് പക്ഷികളുടെ പൂർവികരെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ 2-ാമത്തെ പക്ഷിയാണ് എമു. ഓസ്ട്രേലിയയിലാണ് എമുവിനെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രപഞ്ച നിയമത്തിൽ അനിവാര്യമായ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയരാകാത്ത ഏക പക്ഷിയാണ് എമു. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷിയായ എമുവിനെ ഇറച്ചി, മുട്ട, തുകൽ, എണ്ണ എന്നിവയ്ക്കൊക്കെയായിട്ടാണ് പ്രധാനമായിട്ടും വളർത്തുന്നത്. ഇത്തരം ഫാമുകളിൽ കൂടുതലും ഹോളണ്ട്, ഫ്രാൻസ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാട്ടൈറ്റ് വർഗത്തിൽപ്പെട്ട കാട്ടു പക്ഷിയാണ് എമു. ഏത് സാഹചര്യങ്ങളുമായിട്ടും ഇണങ്ങാനുള്ള കഴിവ്, ഉയർന്ന രോഗപ്രതിരോധ ശക്തി തുടങ്ങിയവയൊക്കെ ഇവയുടെ ഒരു പ്രത്യേകതയാണ്. എമുവിൻ്റെ ഇറച്ചി വളരെ സുഗന്ധമുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമാണ്. കൂടാതെ മുതുകിലടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഉരുക്കി എണ്ണയായിട്ടും എടുക്കാറുണ്ട്. ഇങ്ങനെ എടുക്കുന്ന എണ്ണ സൗന്ദര്യ വസ്തുക്കൾ ആണ് ഉപയോഗിക്കുന്നത്. ചർമ്മത്തിനുള്ളിൽ ആഴ്ന്നിറങ്ങി അവയ്ക്ക് മൃദുത്വവും ഭംഗിയും ജലാംശവും ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണാർത്ഥ ഗോളത്തിൽ കാണപ്പെടുന്ന പറക്കാൻ സാധിക്കാത്ത ഒരു പക്ഷിയാണ് പെൻഗിൻ. ദക്ഷിണ ധ്രുവത്തോട് അടുത്തുള്ള ദ്വീപുകളിലും ദക്ഷിണാഫ്രിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ തീരപ്രദേശങ്ങളിലും ഭൂമധ്യരേഖയോടടുത്തുള്ള ഗാലപ്പോസ് ദ്വീപുകളിലും പെൻഗിനുകൾ കാണപ്പെടാറുണ്ട്. കടലിൽ വെച്ച് മാത്രമാണ് ഇവ ഇര പിടിക്കാറുള്ളത്. ക്രിൽ, ചെറു മത്സ്യങ്ങൾ, കണവ, കൊഞ്ച്, പുറംതോടുള്ള സമുദ്രജീവികൾ മുതലായവയൊക്കെയാണ് ഇവയുടെ ഭക്ഷണം. അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയോളം കരയിലും ബാക്കി പകുതി കടലിലുമായിട്ട് ചിലവഴിക്കാറുണ്ട്. 2 പലതരത്തിലുള്ള പെൻഗിനുകളുണ്ട്. അതിലൊന്നാണ് ചെറിയ പെൻഗിൻ. ഏകദേശം 1 കിലോ ഭാരവും 35 സെൻറ്റിമീറ്റർ ഉയരവുമാണ് ചെറിയ പെൻഗിനുകൾക്ക് ഉള്ളത്. നീല നിറത്തിലുള്ള ഇവയാണ് ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയവ. അടുത്തത് ചക്രവർത്തി പെൻഗിനുകളെന്നും അറിയപ്പെടുന്ന മറ്റൊരു ടൈപ്പുണ്ട്. 1.1 മീറ്റർ വരെ ഉയരമുള്ള ചക്രവർത്തി പെൻഗിനാണ് ഇവയിൽ ഏറ്റവും വലിയവ. ഇവയ്ക്ക് 40 കിലോ വരെ ഭാരം ഉണ്ടായിരിക്കും. ചിറകളുടെ നീളം 30 സെൻറ്റിമീറ്റർ വരെ വരും. ഇതിൻ്റെ പ്രത്യേകതകൾ, കാൽപാദങ്ങളിൽ വെച്ച് മുട്ട വിരിയിക്കുന്നു. പക്ഷിലോക ചിറകളുണ്ടെങ്കിൽ ഇവയ്ക്ക് പറക്കാനും കഴിവില്ല. പക്ഷിലോകത്തിലെ മികച്ച നീന്തൽ താരങ്ങളും മുങ്ങൽ വിദഗ്ധരുമാണ് ഇവർ. 2 കാലുകൾ നിവർന്ന് നിൽക്കാൻ ഇവയ്ക്ക് കഴിയും.
നീന്താൻ കാലുകൾ ഉപയോഗിക്കാറുമില്ല. ശക്തമായ ചിറകുകൾ ഉപയോഗിച്ച് മണിക്കൂറിൽ 7 മുതൽ 8 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്താനായിട്ട് ഇതിന് സാധിക്കുന്നു. ചക്രവർത്തി പെൻഗ്വിനുകളിൽ ആൺപക്ഷിയാണ് മുട്ടയ്ക്ക് അടയിരിക്കാറുള്ളത്. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും തോലുകളെല്ലാം പൊഴിച്ച് കളഞ്ഞ് പുതിയവ ധരിക്കുന്നു. ഈ വിധിക്ക് അവർ പറയുന്ന പേരാണ് മോൾട്ടിംഗ് എന്നാണ് പറയുന്നത്. മുട്ടകൾക്ക് ചൂട് പകരാനും സ്വയം ചൂടേൽക്കാനും പെൻഗ്വിനുകൾ എപ്പോഴും കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടയിരിപ്പ് കാലത്ത് പെൻഗ്വിനുകൾ ആഹാരം കഴിക്കാറില്ല. ആ സമയത്തിലെ ശരീരത്തിലുള്ള കൊഴുപ്പുകളാണ് അവയുടെ ജീവൻ നിലനിർത്തുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പറക്കാൻ കഴിവില്ലാത്ത കുറച്ച് പക്ഷികളുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? എമു, കിവി, റിയ, കസോവരി, പിന്നുള്ളതാരാണ്? ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ എന്നിവയൊക്കെയാണ് ചിറകുണ്ടെങ്കിൽ പോലും പറക്കാൻ കഴിവില്ലാത്ത പക്ഷികൾ. ബാൾഡ് ഈഗിൾ എന്ന് പറയുന്ന ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പക്ഷിയുടെ പ്രത്യേകത എന്നറിയാവോ? മരത്തിൽ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷിയാണ് ബാൾഡ് ഈഗിൾ. എന്താണ് ആർട്ടിക് ടേണ്? നമ്മൾ പറഞ്ഞതല്ലേ, ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. അങ്ങനെയാണെങ്കിൽ പ്രാപിഡിൻ എന്താണ്? മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ദേശാടന പക്ഷിയാണ് പ്രാപിഡിയൻ. ഇന്ത്യയിൽ കാണുന്ന പക്ഷികളിൽ ഏറ്റവും വലുതാരെന്ന് ചോദിച്ചാൽ ആരാണ്? സരസൻ കൊക്ക് എന്നറിയപ്പെടുന്ന കിളിയാണ് ഇന്ത്യയിൽ കാണുന്ന പക്ഷികളിൽ ഏറ്റവും വലുത്. നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടോ? അതാണ് സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചറാണ് സരസൻ കൊക്കിൻ്റെ പിക്ചർ. കണ്ടോ, അതിൻ്റെ കഴുത്തിൻ്റെ നീളം കണ്ടോ, നല്ല നീളമുള്ള ഇതേപോലെ ചുണ്ടൊക്കെ ഉണ്ടോ, അതാണ് സരസൻ കൊക്ക്. ഇനി നമ്മുടെ മരം കൊത്തി അല്ലേ. മരം കൊത്തിക്കുള്ള മറ്റൊരു സവിശേഷതയാണ് ഷോക്ക് അബ്സോർവർ എന്ന സവിശേഷതയുള്ള പക്ഷിയാണ് മരം കൊത്തി. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി എന്നറിയാവോ? പക്ഷിയുടെ പേരാണ് സ്വിഫ്റ്റ്. നാം പരിചിതമായ ഒരു പക്ഷിയാണ് കോഴി അല്ലേ. അപ്പോൾ ഒരു കോഴിമുട്ടയുടെ ശരാശരി ഭാരം എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? 58 ഗ്രാം ആണ്. അതേപോലെ കോഴിമുട്ട കൃത്രിമമായി വിരിയിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഇൻകുബേറ്ററാണ്. കോഴിമുട്ട കൃത്യമായി വിരിയാനുള്ള ഊഷ്മാവ് എത്രയാണെന്ന് അറിയാവോ? 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത്. വിവിധയിനം കോഴികളുണ്ട്. ബ്ലാക്ക് മിനോർക്ക, വൈറ്റ് ലഗോൺ, റോഡ് ഐലൻഡ് റോഡ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കോഴികളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പക്ഷികളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ഏതാണെന്നറിയാവോ? അതിൻ്റെ പേരാണ് ബ്ലൂ ടേറ്റ്. എന്താണ്? ബ്ലൂ ടേറ്റാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി. ഇനി അടുത്തത് ഏറ്റവും വേഗത്തിൽ ചരിഞ്ഞ് പറക്കുന്ന പക്ഷിയാണ് ഫാൽക്കൺ. ഏതാണ്? ഫാൽക്കൺ. വലിപ്പം കൂടിയതും പറക്കാൻ കഴിയാത്തതുമായ ഒരു പക്ഷികളാണ് ഡോഡോ പക്ഷികൾ. ഇതിന് അരയന്നത്തോട് രൂപസാദൃശ്യം ഉണ്ടെങ്കിലും പ്രാവു വർഗത്തിൽപ്പെട്ടവയാണ് ടോഡോ പക്ഷികൾ. 1 മീറ്ററോളം ഉയരവും ഏകദേശം 20 കിലോഗ്രാം ഭാരവുമുള്ള ഇവ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന പഴവർഗ്ഗങ്ങളാണ് ഭക്ഷണമാക്കുന്നത്. ഇന്ത്യൻ സമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപുകളാണ് ഇതിൻ്റെ ആവാസ കേന്ദ്രം. കൊളംബോ ബിഫോമസ് ഗോത്രത്തിലെ റാഫിഡെ പക്ഷി കുടുംബത്തിൽപ്പെടുന്ന ഇവ പ്രധാനമായും മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് വംശനാശം വന്ന ജീവിവർഗങ്ങളെ ഒരു ഉദാഹരണമാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇത് ചുവപ്പ് താളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷി വർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാവോ? കാക്കത്തമ്പുരാട്ടിയാണ് പക്ഷി വർഗത്തിലെ പോലീസ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിൽ പോലും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് മീൻകൊത്തിച്ചാത്തൻ അല്ലെങ്കിൽ നീലപ്പൊന്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പക്ഷി. ഇതിൻ്റെ ശരീര പ്രകൃതി 6 മുതൽ 7 ഇഞ്ച് വരെ വലിപ്പം മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ മുകൾ ഭാഗമെല്ലാം നല്ല നീല നിറത്തിലായിരിക്കും. തലയും ദേഹവും കഴുത്തും അടിഭാഗവും എല്ലാം എങ്ങനെയാണ്? തവിട്ട് നിറത്തിലും ആയിരിക്കും. താടിയും തൊണ്ടയും തൂവെള്ള നിറമായിരിക്കും. ജലജീവികൾക്ക് പുറമേ പുൽച്ചാടികൾ, പല്ലികൾ, ഓന്തുകൾ തുടങ്ങിയവയും ഇവ ഭക്ഷണമാക്കാറുണ്ട്. ജലാശയങ്ങളില്ലാത്ത സ്ഥലങ്ങൾ പോലും
ഇവയെ കണ്ടുവരാറുമുണ്ട്. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് എവിടെയാണെന്നറിയാവോ? തെക്കേ അമേരിക്കയാണ് പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ ഏറ്റവും വലിയ തൂവലുള്ള പക്ഷി ഏതാണെന്നറിയാവോ? ഫീനിക്സ് ഫൗളാണ് ഏറ്റവും വലിയ തൂവലുള്ള പക്ഷി. എന്താണ്? ഫീനിക്സ് ഫൗൾ എന്നാണ് അറിയപ്പെടുന്നത്. കൊക്കിൽ സഞ്ചി പോലെ ഒരു ഭാഗമുള്ള ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേരാണ് പെലിക്കൻ. എന്താണ്? പെലിക്കൻ. ഓക്കെ, താങ്ക് യു. ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.